ഒന്ന് നമുക്ക് നല്ല വീക്ഷണം വേണം. ആ അത് പിന്നെ നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം ഒരു മനസ്സിൽ പതിപ്പിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം, നല്ല ലിസണർ. അപ്പോൾ ബോംബ് കഥ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഒരു തവണ വിനയൻ സാറിനെ കണ്ടപ്പോൾ വിനയൻ സാർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിന്നെ നേരത്തെ കണ്ടില്ല. ഹായ് ഫ്രണ്ട്സ്, മെല്ലോ വൈബ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബിബിൻ ജോർജ് ആണ്. ബിബിൻ ജോർജ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എന്റെ നാട്ടുകാരനാണ്, അഭിനേതാവാണ്, അതിലുപരി എഴുത്തുകാരനാണ്. അപ്പൊ ബിബിൻ ചേട്ടാ, നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. നമസ്കാരം. ബിബിൻ ചേട്ടനെ അന്വേഷിച്ച് ഞങ്ങള് കൊറേ അലഞ്ഞ്, കാരണം വേറെ ഒന്നും അല്ല, വീട്ടിൽ ചെന്നപ്പോ ബിബിൻ ചേട്ടനെ അമ്മ അന്ന് വീട്ടിൽ പോയപ്പോ അമ്മയ്ക്ക് അറിയില്ല എപ്പോ വരും, ഒന്നും അറിയില്ല, വരും പോകും അതാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങള് കോണ്ടാക്ട് ചെയ്യാൻ നോക്കി, കോണ്ടാക്ട് ചെയ്ത് ഇപ്പൊ ഫോൺ എടുക്കണേ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു 3 ഹിറ്റ് സിനിമ നായകൻ ഒടുക്കത്തെ ജാട എന്നെ ഉണ്ടല്ലോ ലോങ്ങിൽ നിന്ന് കാണുന്നവർക്ക് ജാടയെന്ന് പറയുന്നു പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്, എന്റെ രൂപത്തിന്റെ ആണ്, എന്റെ കണ്ണിന്റെ ആണ്, എന്താന്ന് അറിഞ്ഞൂടെ. പരിചയപ്പെട്ട് കഴിയുമ്പോൾ അതൊക്കെ മാറും. പിന്നെ ഈ എഴുതുമ്പോൾ മാത്രമാണ് ഫോൺ എടുക്കാത്തത്. എഴുതുമ്പോൾ നമ്മളൊരു കാര്യത്തിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതുമ്പോഴേ ഒരു കോള് മതി നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ. ചിലപ്പോൾ ഒരു 5 ദിവസത്തേക്ക് ആ കോളിൻ്റെ പേരിൽ നമുക്ക് എഴുത്ത് നടക്കില്ല. അപ്പോൾ ഞാൻ മാത്രമല്ല, എനിക്ക് തോന്നുന്നു മലയാളത്തിൽ എഴുതുന്ന എല്ലാ ആളുകളും മാറി നിന്ന് സൈലൻ്റായിട്ട് ആ പടത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മാറിയിരിക്കണം, അല്ലാതെ വേറെ ഒന്നുമല്ല. അങ്ങനെ വിചാരിച്ച നിങ്ങളുടെ ഇത്, കാരണം ഈ മനസ്സിലാക്കാത്തവരല്ലേ അങ്ങനെ വിചാരിക്കുള്ളൂ. മനസ്സിലാക്കുന്നവര് എന്റെ അമ്മ എന്തായാലും എന്നെ പറ്റി വിചാരിക്കില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അമ്മ പറഞ്ഞില്ല, അമ്മ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോ വരും എന്നറിയില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി വീടായിട്ട് അധികം കോണ്ടാക്ട് ഇല്ലാത്ത ആളാണെന്ന് തോന്നുന്നത്. ഏയ് അങ്ങനെയൊന്നും ഇല്ല, ആഴ്ചയിലാഴ്ച ഞാൻ പോണല്ലേ. പിന്നെ അമ്മച്ചിനെ ഞാൻ കുറച്ച് അങ്ങനെ പഠിപ്പിച്ചു വെച്ചാൽ ഇത്തിരി അങ്ങനെ പറഞ്ഞോളാം, വെയിറ്റ് ഇട്ടിട്ട്. പിന്നെ പുതിയ ഫിലിം എവിടെ വരെ? എഴുത്തിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, അപ്പൊ അതിന്റെ തീരാറായ അവസാന ഘട്ടത്തിലാണ് ഇപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു എന്താ പറയണേ, വലിയൊരു പ്രതീക്ഷയുള്ള സിനിമയാണ്. അങ്ങനെ ഒന്നും റിവീൽ ചെയ്യാറായിട്ടില്ല, കാരണം കഥ എഴുതി കഴിഞ്ഞിട്ടാണ് ഹീറോസ് ആരാണ് ഡയറക്ടർ ആരാണ് എന്നൊക്കെ ഫിക്സ് ചെയ്യുന്നത്. ഒരേ ഒരു സിനിമയേ ഉള്ളൂ തിരിച്ച്, യമണ്ടൻ മാത്രമാണ്. യമണ്ടനിൽ പിന്നെ ആദ്യം പ്ലോട്ട് വന്നതിന് ശേഷം ആ ഇത് ദുൽഖർ ചെയ്താൽ നല്ലതായിരിക്കുമെന്ന് തോന്നി, ദുൽഖറിനോട് കഥ പറഞ്ഞ് ഓക്കെ അടിച്ചതിന് ശേഷം ദുൽഖറിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് എഴുതി. അങ്ങനെയാണ്, എഴുതി കഴിഞ്ഞിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ. അഭിനയിച്ച പടം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും കാണാത്ത രണ്ട് പടങ്ങളുണ്ട്. രാവ് എന്ന് പറഞ്ഞിട്ട് അജിത് പെഗാസിസ് ഡയറക്റ്റ് ചെയ്തൊരു പടമുണ്ട്, അതിലൊരു കുഞ്ഞുവേഷം ഉണ്ടായിരുന്നു. പിന്നെ കേരള ടുഡേ എന്ന് പറഞ്ഞൊരു പടമുണ്ട്, അതിലിങ്ങനെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പോലെ പോയി ചെയ്താണ്. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ആളുകൾ ഇങ്ങനെ ഇവിടെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് നോട്ട് ചെയ്യുന്നൊരു സീൻ ഇതാണ്, വെൽക്കം ടു സെൻട്രൽ ജയിലിൽ ദിലീപണ്ണ തല്ലുന്ന ഒരു സീനുണ്ട്, ഒറ്റ സീനേ ഉള്ളൂ, അത് പക്ഷേ കുഴപ്പമില്ലാത്ത നോട്ട് ചെയ്ത ആ സിനിമയുടെ അത് കണ്ടിട്ടാണ് നമ്മുടെ റാഫി സാറ് എന്നെ റോൾ മോഡലിൽ ഫഹദിൻ്റെ വില്ലനായിട്ട് വിളിക്കുന്നത്. അത് കണ്ടിട്ടാണ് ബോംബ് കഥയിലെ റൈറ്റേഴ്സ് ബോംബ് കഥ എഴുതിക്കൊണ്ട് വരുന്നത്. അങ്ങനെ അങ്ങനെ കണക്ഷൻ ആണോ? പിന്നെ അമ്മ താങ്ക് യു. സൂപ്പർ ഓടാണ്, സന്തോഷം. എന്റെ അമ്മയ്ക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫിലിമാണ്. കോമഡിയും ഉണ്ട് കാണാൻ, പിള്ളേർക്കായാലും കാണാനും ഇഷ്ടം, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫിലിമാണ്. പിന്നെ കുറെ സ്റ്റേജ് ഷോ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ, രസിക രാജയില് ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ട് ഒരു നടന്മാരുടെ സൗണ്ട് ഒക്കെ ഞാന് ആദ്യമായിട്ട് ഇങ്ങനെ ത്രൂ ഔട്ട് ചാനലിൽ ചെയ്യണ എഴുതുന്നല്ല അഭിനയിക്കുന്ന പരിപാടി അതാണ്. എഴുത്ത് ആദ്യത്തെ പരിപാടി കോമഡി കസിൻസ് എന്ന് പറഞ്ഞിട്ട് ബൈജു ജോസ് ബാബു ജോസ് ചെയ്ത പരിപാടിയാണ്. അത് കഴിഞ്ഞു പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് എഴുത്ത് തന്നെ ആയിരുന്നു. എഴുത്തുകാരനായ കൊണ്ടാണ് ആരും അറിയാണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ബഡായി ബംഗ്ലാവാണ് ഞാൻ ലാസ്റ്റ് എഴുതിയ സിനിമ. സിനിമയല്ല പ്രോഗ്രാം. എന്റെ എന്നും ഏറ്റവും ഇഷ്ടം എനിക്ക് അഭിനയം തന്നെയാണ്. എന്റെ കുഞ്ഞുനാളിലെ പോലെ ഡ്രീം അഭിനയമാണ്. പക്ഷെ അഭിനയിക്കാൻ നമുക്ക് നേരിട്ട് പെട്ടെന്ന് അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ട് ഞാൻ എഴുത്തൊരു ടൂളാക്കി എടുത്താണ്. ഇറ്റ്സ് എ ലിവറേജ്. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഈ ഉറക്കത്തിൽ കാണലില്ല, അല്ലാണ്ട് നമുക്ക് ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട്. അത് ഡ്രീം എന്ന് പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
സ്വപ്നപ്പോഴും ക്ഷണികമാണ്. അതല്ല, അത് കുഞ്ഞിലെ പോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒന്നാം ക്ലാസ്സിൽ വെച്ചിട്ട് മുമ്പ് നഴ്സറി പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു വാത്സല്യം ഞാൻ കാക്കനാട് ജിനി തിയേറ്ററിൽ കാണുന്നത്. വാത്സല്യം, വിഷ്ണുലോകം, അതൊക്കെയാണ് എൻ്റെ ആദ്യത്തെ സിനിമകളുടെ ഓർമ്മ. അന്ന് കണ്ട മുതൽ നമുക്ക് ലാലേട്ടനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ആവണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിരുന്ന ആളാണ് ഞാൻ. അത് പിന്നെ ആരോടും ഈ അടുത്ത ബോംബതിൽ നായകന് ശേഷമാണ് ഞാനിത് പറയുന്നതെന്ന് മാത്രം. അതിനുമുമ്പ് പറഞ്ഞ കളിയാക്കുമെന്ന് പിടിച്ചിട്ട് ഈ മൂന്ന് സിനിമയും ഹിറ്റായി, മുമ്പൻ ഹിറ്റായി. പ്രതീക്ഷിച്ചിരുന്നത്, ആഗ്രഹിച്ചിരുന്നു, പ്രതീക്ഷിക്കുക എന്ന് പറയുന്നത് ആ പ്രതീക്ഷ ആഗ്രഹം തമ്മിലൊരു ഒറ്റ വ്യത്യാസമുള്ളൂ. ഈ ആഗ്രഹം നമുക്ക് എന്തോരാണ് ആഗ്രഹിക്കാം, പ്രതീക്ഷയുടെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അപ്പം ആ ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ ആഗ്രഹിച്ചിരുന്നു, പ്രതീക്ഷിച്ചിരുന്നില്ല. സ്വന്തം സിനിമയിൽ അഭിനയിക്കുമ്പോൾ എന്താ തോന്നാറുള്ളത്? കുറച്ച് അഭിനയം കുറച്ചുകൂടി കഷ്ടപ്പെടാതല്ലേ, കുറച്ചുകൂടി നന്നാക്കണം സ്വന്തമായിട്ട്. അതിപ്പോ ഏത് സിനിമ നിങ്ങൾ ഏത് നടനോടും ചോദിച്ചു നോക്കിയോ, ഏത് ആക്ടേഴ്സിനോടും ചോദിച്ചു നോക്കിയോ, നമ്മൾ ഏത് പടം കണ്ടാലും നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവണം, ഇമ്പ്രൂവ് ആണെന്ന് ഓരോ ഷോട്ടും നമ്മൾ ആലോചിക്കും. ആ എനിക്ക് ഒരുപാട് സിനിമയിലാകും, കുറച്ച് പടങ്ങളിൽ ആ സിനിമകളിൽ എല്ലാം കുറച്ചും കൂടി നന്നാക്കിയിരുന്നെങ്കിൽ. പിന്നെ എനിക്ക് എൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ അഭിനയിക്കാൻ വരുന്ന സമയത്തേ അഭിനയം മാത്രം ഒരിക്കലും എൻ്റെ ചിന്ത. ഞാൻ എനിക്ക് അപ്പുറത്ത് ഓപ്പോസിറ്റ് നിൽക്കണവൻ്റെ ഡയലോഗ് എന്താ പറയണേ, അല്ലെങ്കിൽ കോസ്റ്റ്യൂം ശരിയായോ, ആർട്ട് ഉണ്ടോ, അതങ്ങനെയുള്ള എല്ലാ ചിന്തകളും കൂടി എൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എനിക്ക്. അപ്പം എന്നോട് എപ്പോഴും വിഷ്ണു എപ്പോഴും പറയും, വിഷ്ണു ആ കാര്യത്തിൽ ഭയങ്കര ക്ലിയറാണ്, അവൻ ഒരു ക്യാരക്ടർ ആവണമെന്ന് അങ്ങനെ തന്നെ അങ്ങോട്ട് ആയിക്കോളും. എൻ്റെ കാര്യത്തിൽ ഞാൻ ഈ അൽക്കുലത്തൊക്കെ ചിന്തിച്ചു കൂട്ടും. അപ്പോൾ ഈ എഴുത്താണ് അഭിനയമാണ് ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളത്? സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഈ ആഗ്രഹം നടനാണെന്നാണെങ്കിലും എനിക്ക് ദൈവം തന്നേക്കണ കൂടുതൽ ടാലൻറ്റ് എഴുത്തിലാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളിതൊരു വെള്ള പേപ്പർ എടുത്തിട്ട് 4 മണിക്ക് എണീറ്റിരുന്നിട്ട് ഒന്നുമില്ലല്ലോ ആ മനസ്സിൽ. എല്ലാ 4 മണിക്കാണ് എൻ്റെ എഴുത്ത്. 4 മണി തുടങ്ങി ഒരു 7-7.5 വരെ ഇരിക്കും, അല്ലെങ്കിൽ ഇപ്പം ഞാൻ സൈക്കിൾ കിട്ടാൻ പോകണോണ്ട് ഒരു 6-6.5 വരെ ഇരിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് സൈക്കിളൊക്കെ ചവിട്ടി എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇരിപ്പും കൂടി ഇരിക്കും. അതൊരു മാക്സിമമായ 11-11. വൈകുന്നേരങ്ങളിൽ ഇരിക്കുന്ന 99% ഇല്ല. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പറയില്ലേ ഏറ്റവും ബെസ്റ്റ് മോർണിംഗ് ടൈം എന്ന് പറഞ്ഞാൽ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നു വെച്ചേ. അതായത് എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് നമ്മൾക്ക് അറിയാത്തൊരു പ്രോസസ്സാണ്. അതിനാണ് ദൈവം നമുക്ക് അനുഗ്രഹിച്ച് തന്നേക്കുന്നതെന്ന് പറയുന്നത്. അതൊരു വേറൊരു രീതിയാണ്, എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. അത് എൻ്റെ മാത്രമല്ല, ലോകത്തിലെല്ലാവരും ചോദിച്ചു. പിന്നെ നമ്മൾ നമ്മളായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യണം. അതായത് ഒന്ന് നമുക്ക് നല്ല വീക്ഷണം വേണം. അത് പിന്നെ നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം ഒരു മനസ്സിൽ പതിപ്പിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം, നല്ല ലിസണറാവണം. ലിസണറിങ് ഭയങ്കര ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എനിക്ക് ഒരു കോളേജ് കാലഘട്ടം ഞാൻ ഈ എഴുത്ത് തുടങ്ങിയ മുതൽ എനിക്ക് വായന നഷ്ടപ്പെട്ടു. വായന വളരെ കുറവാണ്. പണ്ട് വായിച്ചിരുന്ന പുസ്തകങ്ങളല്ലാതെ ഇപ്പം എന്നിട്ട് ഞാൻ തിരിച്ചിപ്പോൾ വന്ന് കുറച്ചിപ്പോൾ വായന തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പോലും ആ ഒരു മൂഡിലേക്ക് വരാൻ പറ്റാറില്ല. അപ്പം നമുക്ക് ആകെ ഉള്ളത് മനുഷ്യരായിട്ടുള്ള ഇടപെടലുകൾ, എല്ലാ ആളുകളായിട്ടുള്ള സംസാരം, സാധാരണക്കാരിൽ നിന്ന് വിട്ടുമാറാതെ നിൽക്കുക. കാരണം അതൊരു വിട്ടുമാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഭാവനയെ ഭയങ്കരമായിട്ട് ബാധിക്കും. നമുക്കിപ്പോൾ ബസ്സിന് എത്ര രൂപയാണ് മിനിമം ചാർജ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫ്ലൈറ്റിൻ്റെ ചാർജും അറിഞ്ഞിരിക്കണം. അങ്ങനെ എല്ലാ പൊതുവായിട്ടുള്ള കാര്യങ്ങളാട്ടോ. ഇപ്പം ചിലവർ ഭയങ്കര ഇൻ്റലക്ച്വലായിട്ടൊക്കെ എഴുതൂലേ, നമുക്ക് ഇവരെങ്ങനെ ഇത് എഴുതിയെന്ന് തോന്നുന്നു. എനിക്കിപ്പോൾ ഈ 5-ാം മാതിരിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, മിഥുൻ ചേട്ടനൊക്കെ ഇതെങ്ങനെ എഴുതിയെന്ന് ആലോചിച്ചു. അപ്പോൾ അതേപോലെ ഓരോ ആളുകളുടെ ക്രാഫ്റ്റ് കാണുമ്പോഴും അവരവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് കഥകൾ ഉണ്ടാക്കുന്നത്. വലിയ ബുക്കോ വലിയ സിനിമകളോ കൊണ്ട പരിചയം എനിക്കില്ല. ഫസ്റ്റ് കഥ എഴുതിയില്ലേ, ഫസ്റ്റ് എഴുതിയപ്പോൾ അത് നമ്മുടെ നാദർശിക്കാണല്ലോ ഡയറക്ട് ചെയ്തത്. അതെ, ഇതിനു മുമ്പ് വേറെ ആരെങ്കിലും കഥ കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ? അത് ആദ്യം നമ്മുടെ യമണ്ടം പ്രേമകഥ ഡയറക്റ്റ് ചെയ്യാനിരുന്ന ബി സി നോഫൽ സാറായിരുന്നു ആദ്യം അത് ചെയ്യാനിരുന്നത്. അപ്പം അന്ന് ഞാനും വിഷ്ണു റിദിനും ആയിരുന്നു ഹീറോ. അപ്പം അതിൽ നിന്ന് മാറി ആ സിനിമയിൽ ഫസ്റ്റ് അല്ലേ? അതെ അതെ അതെ. പിന്നെ അതിൽ നിന്ന് മാറിയിട്ടാണ് നാദർശികയിലൊക്കെ എത്തിയത്. വേറെ ആരെടുക്കാണ്? നമ്മളെ ലാൽജോ സാറ് വിളിക്കുള്ളല്ലേ അഭിനയിക്കാനായിട്ട് ആഗ്രഹിച്ചു കിടക്കണ. ലാൽജോ സാറ് അന്നും വിളിക്കണം ഇന്നും വിളിക്കണം. ലാൽജോ സാറ്, വിനയൻ സാറ്, എനിക്ക് വിനയൻ സാറൊക്കെ എപ്പോഴും ഒരു പ്രതീക്ഷയായിരുന്നു. എപ്പോഴെങ്കിലും നമ്മൾ വെച്ചിട്ടൊരു അതിപ്പോ ബോംബ് കഥ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഒരു തവണ വിനയൻ സാറിനെ കണ്ടപ്പോ വിനയൻ സാർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിന്നെ നേരത്തെ കണ്ടില്ല എന്ന് പറഞ്ഞു.
നൗഫിലിക്കായിട്ട് ഈ കോമഡി രസികരാജ എഴുതിയാണുള്ള സൂര്യയിലെ ഒട്ടുമിക്ക പ്രോഗ്രാമുകളും ഞാനാണ് ആ സമയത്ത് എഴുതിക്കൊണ്ടിരുന്നത്. രസികരാജ, ആടാം പാടാം, കളിയും ചിരിയും, വിസ്മയതാരം, നിങ്ങൾ നാണിത്തള്ളയില്ലേ രാധാകൃഷ്ണൻ, നാണിത്തള്ളയുടെ ഈ ഒരു 275 എപ്പിസോഡ് ഞാനാണ് അത് ഫോമാക്കി എഴുതിയത്. രാധാകൃഷ്ണയുടെ ഹിറ്റാവണ പരിപാടി ഞാൻ എഴുതിയ പരിപാടിയാണ്. ആ പക്ഷെ നമ്മളന്ന് തിരിച്ചറിയില്ല, ഫാമിലി എന്താണ്, അമ്മയുണ്ട്, രണ്ട് ചേച്ചിമാരുണ്ട്, രണ്ടുപേരും കല്യാണം കഴിഞ്ഞു, വൈഫ്, കുഞ്ഞ്, വൈഫ് വാവയുടെ പേര് മിഴി, ഒന്നര വയസ്സ്. നിങ്ങളപ്പോ വീട്ടിൽ ഇപ്പൊ കണ്ടില്ലേ, വാവേനെ കണ്ടില്ല. അപ്പൊ വീട്ടില് സ്പെൻഡ് ചെയ്യാൻ വെച്ചാൽ ഇതേപോലെ തന്നെയാണ്, നമ്മള് ആ കിട്ടുന്ന സമയത്ത് പോകും. ഇതിപ്പോ എഴുത്തുന്ന പറഞ്ഞാൽ നമ്മള് ഒറ്റ മാറി ഇപ്പഴല്ലേ ഇരുന്നേ, അല്ലെങ്കിൽ വീട്ടിലുണ്ടാവും ഷൂട്ടിംഗ് ഇല്ലാത്ത. ഇല്ല ഇല്ല, അത് കല്യാണം കഴിച്ചോടുകൂടി അതില്ല, പിന്നെ നമുക്ക് അങ്ങനെ സ്വസ്ഥമായിട്ട് എഴുതാൻ പറ്റില്ല. ഞാനിപ്പോ ഈ മാറ്ററിൽ ഡിസ്കസ് ചെയ്യൂല, എഴുതി കഴിഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഞാനിപ്പോൾ മറ്റേ ലാസ്റ്റ് എഴുതിയത് ലോക്ക്ഡൗണിൽ ഇരുന്നിട്ട് ഞാൻ വിഷ്ണു കൂടി എഴുതിയത് സുരേഷ് ഗോപിയെ വെച്ചിട്ടാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഒരു കഥയുണ്ട്, അപ്പോൾ അത് ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞതാണ്, അപ്പോൾ അത് അങ്ങോട്ട് സെറ്റായില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സുരേഷേൻ്റെ അടുത്ത് കേൾപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സുരേഷ് ഏട്ടൻ്റെ ആ സ്ക്രിപ്റ്റ് ഞാൻ അവൾക്ക് വായിക്കാൻ കൊടുത്തിട്ടുണ്ട്, അവൾ വായിച്ചാണ്. അമ്മിച്ചിയും വായിക്കും, എന്റെ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ എല്ലാം പോസിറ്റീവ് അമ്മിച്ചി തന്നെയാണ്. അമ്മിച്ചി എല്ലാ സിനിമയും കണ്ടിട്ട്, അമ്മിച്ചി അഭിനയിക്കുന്ന സിനിമ കണ്ടിട്ട് പറയാറുണ്ട് മോനെ കുറിച്ച് കൂടി നന്നാക്കണം. ഇല്ല, അങ്ങനെ അമ്മിച്ചി വിമർശിക്കാറില്ല, കാരണം വിമർശിക്കാനായിട്ട് നമുക്ക് നമ്മളെ ഇഷ്ടമല്ലാത്തവരും അല്ലാത്ത ആളുകളൊക്കെ ഇഷ്ടം പോലെ ഇല്ലേ. അപ്പൊ അമ്മമാരെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഈ വിമർശനം എന്ന് പറയുന്നതേ നമ്മള് വളർന്നു വരുന്ന സമയത്ത് നമുക്ക് ശരിക്കും പ്രോത്സാഹനമാണ് വേണ്ടത്. നമ്മൾ വളർന്നു കഴിഞ്ഞിട്ട് നമ്മളെ പൊക്കുന്നതിലോ പറയുന്നതിലോ ഒന്നും വലിയ അർത്ഥമില്ല. നമ്മൾ കുഞ്ഞുനാളിൽ പോലെ നമ്മളൊരു ആഗ്രഹമായിട്ട് ഇങ്ങനെ പൊങ്ങി വരൂലേ, അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ പറയുക, അതൊരു വേസ്റ്റായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കട്ടപ്പനയിൽ അത് വ്യക്തമായിട്ട് ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. സലിംകുമാർ പടം തുടങ്ങാൻ പോകണമെന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ അടുത്തു നിന്ന് പറയൂലേ, മോനെ ഞാൻ നിന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്, അതൊക്കെ പക്ഷെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ വിഷ്ണു പറയൂലേ, ഒരാൾ നന്നാൻ പോകുന്ന തോന്നുമ്പോൾ സ്ഥിരം നാട്ടുകാർ പറഞ്ഞ ഡയലോഗ് അത് ഇരിക്കിട്ട്. പിന്നെ നെഗറ്റീവ് കമന്റ്സ് മെയിനായിട്ട് കുറെ പേരുണ്ടല്ലോ ആഗ്രഹിക്കുന്നത്, നായകനാവാൻ ആഗ്രഹിക്കുന്ന എന്നെക്കാൾ കഴിവുള്ള. ആദ്യം നമ്മള് നെഗറ്റീവ് കമന്റ്സുകൾ വായിക്കുമ്പോ വിഷമം തോന്നുവായിരുന്നു, ഇപ്പൊ ബേസിക്കലി ഇപ്പൊ കമന്റ്സ് വായിക്കാറില്ല. കാരണം എന്റെ ഞാനെന്ന വ്യക്തിയെ ഒരു ദിവസം രൂപപ്പെടുത്തേണ്ടത് ഞാനാണ്, എൻ്റെ സന്തോഷം ഞാനാണ് കണ്ടെത്തുന്നത്. അത് കളയാനുള്ള എനിക്ക് പരിചയമില്ലാത്ത, എനിക്കറിയാൻ പാടില്ലാത്ത, ഒരു മുഖമില്ലാത്ത ഒരാളും എന്നെ ഇനി സ്വാധീനിക്കൂല. അത് അവരുടെ ഫ്രസ്ട്രേഷൻ ആവാം, ഇഷ്ടമില്ലായ്മ ആവാം, എന്താണ് നമ്മൾ എന്ത് ചെയ്തിട്ടാണ് നമ്മളിവിടെ വന്നതെന്നുള്ളതിൻ്റെ ഒരു ധാരണയില്ലാതെ അവൻ എന്തൊക്കെയോ ഇടുന്നു. ഇപ്പൊ ഒട്ടും ബോധേടല്ല, ഞാൻ ആദ്യ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ എന്തിനാണ് ഞാൻ അമിത ആയിട്ടൊരു പാട്ട് കുളുമണലിൽ പാട്ട് പാടി എന്ന് പറഞ്ഞു ഇവനൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആളുകളും എനിക്ക് തോന്നുന്നു ഈ നെഗറ്റീവ് എഴുതുന്ന ആളുകളുടെയൊക്കെ ആറ്റിറ്റ്യൂഡില്ലേ, അത് എന്താ പറയാ, അവര് അവരെ സ്വയം നശിപ്പിച്ചോണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ, നമുക്കത് നമ്മളുടെ കാര്യം നോക്കി സന്തോഷമായിട്ട് നമ്മളെ തൃപ്തിപ്പെടുത്തി ജീവിക്കുകയല്ലേ വേണ്ടത്. നമ്മൾ കരക്കാരുടെ കാര്യം എന്തിനാ അന്വേഷിക്കാൻ പോകുന്നത്? വിഷ്ണുവായിട്ടുള്ളൊരു എങ്ങനെയാണ് ബന്ധം? വിഷ്ണുവായിട്ട് ആറാം ക്ലാസ് പോലുള്ള ബന്ധമാണ്. അവൻ ഞാൻ ആരാധിക്കുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റും നടനുമാണ്. ഞാനിപ്പോഴും സ്റ്റിൽ ഐ ബിലീവ് മലയാളത്തിൽ അവനെ എപ്പോഴും കോമഡി ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാ സിനിമകളിലും ഉൾപ്പെടുത്തുന്നത്, കോമഡി ചെയ്യുന്ന നടൻ, നായകൻ എന്നുള്ള രീതിയിൽ. പക്ഷേ എനിക്ക് അറിയാം, ഇപ്പോഴുള്ള പുതിയ തലമുറയിലെ എല്ലാ ആളുകളെക്കാളൊക്കെ ഏറ്റവും ടാലൻ്റ് ഉള്ള ഒരു മലയാളത്തിലൊരു ധനുഷ് ആവാൻ സാധ്യതയുള്ള ആക്ടറാണ് അവൻ. അതെനിക്കറിയാം, അത് അവൻ്റെ കുഞ്ഞിലെ നാളെ മുതൽ അവൻ്റെ കാലിബർ കണ്ടിട്ടുള്ള ആളായതുകൊണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചറിയില്ല, കട്ട അതുപോലെ സ്ക്രിപ്റ്റ് കിട്ടണം. അപ്പോൾ കട്ടപ്പന അവന് കിട്ടി, യമണ്ടം പ്രേമകഥ കിട്ടി, അതൊക്കെ ഞങ്ങൾക്ക്, അപ്പോൾ നമുക്കത് അറിയാമല്ലോ അവൻ എന്തുമാത്രം ചെയ്യുമെന്നുള്ളത്.
യമണ്ടം പ്രേമകഥയിലൊക്കെ ക്യാരക്ടർ, എനിക്ക് ശരിക്കും കട്ടപ്പനയിലെ ക്യാരക്ടറിനെക്കാൾ ഇഷ്ടമാണ് യമണ്ടം പ്രേമകഥയിലെ. ആ ബ്ലൈൻഡ് ആയിട്ടുള്ളത് എന്തൊരു ഒബ്സർവ് ചെയ്താൽ ചെയ്ത ഇല്ല ആദ്യം അല്ല അത് ഒരു നോർമലി ശരിക്കും തുടക്കത്തിൽ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വിഷ്ണുവിനെ ചെയ്യാൻ. അത് കഴിഞ്ഞ് പിന്നെ വിനീത് ശ്രീനിവാസൻ എന്നുള്ള ആളിലേക്ക് വന്നു. അപ്പോൾ വിനീതേണ്ണ ഓൾറെഡി അന്ന് സിനിമാക്കാരെന്നും പറഞ്ഞിട്ടൊരു പടം പിടിച്ചുപോയി. അപ്പോൾ ആ സമയത്താണെന്ന് തോന്നുന്നു. അപ്പോൾ വിനീതേട്ടൻ പറഞ്ഞു, ബിബിനെ ഞങ്ങളിങ്ങനെ ഓൾറെഡി ഒരു സിനിമാക്കാരൻ്റെ ഒരു പടം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വിഷ്ണുവിലേക്ക് തിരിച്ചു വരികയാണ്. പിന്നെ ഈ കഥ എഴുതുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി അല്ലേ കഥ എഴുതുന്നത്? ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്? ആ ഡിസ്കസ് ചെയ്തിട്ട് ചെയ്തത്. രണ്ടുപേരും കൂടി ആദ്യം ഒരു കഥ അങ്ങനെയാണോ? അങ്ങനെയല്ല, ആരുടെയെങ്കിലും ഒരാളുടെ മനസ്സിൽ ഒരു കഥ പ്ലോട്ട് രൂപപ്പെടും. അത് അങ്ങോട്ടും കൊണ്ട് പറയും, ഇതെങ്ങനെയുണ്ടാ അല്ലെങ്കിൽ അവനോട് ഇതെങ്ങനെയുണ്ടാ. അപ്പൊ ഞാൻ ഒരു പ്ലോട്ടായിരിക്കും, ഒരൊറ്റ പ്ലോട്ടായിരിക്കും. ഇപ്പൊ യമണ്ടൻ പ്രേമകഥയുടെ ഒരു പ്ലോട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ സുധീർ പറവൂരല്ലേ, അദ്ദേഹത്തിന്റെ വീട്ടില് ഒരു ദിവസം ചെന്നപ്പോഴേക്കും പുള്ളി ഒരു പുള്ളിയുടെ ഒരു ബന്ധു മരിച്ചു വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നേക്കാൻ. അപ്പൊ അവിടെ നിന്ന് ഈ മരിച്ച പെൺകുട്ടിയുടെ കാട്, ഇങ്ങനെ ചരമത്തിന്റെ കാടുണ്ടാവില്ല, അത് കണ്ടപ്പോ ആ ഫോട്ടോ കണ്ടപ്പോ പെട്ടെന്ന് നമുക്ക് സങ്കടം വന്നു. കാരണം കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടമുള്ളൊരു കൊച്ചി ആദ്യമായിട്ട് കാണുക എന്ന് ഓർക്കണം, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മരിച്ചുപോയി. അപ്പോൾ ആ ഒരു പെയിനിൽ നിന്നാണ് ആ ഒരു പ്ലോട്ട് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഓരോ പ്ലോട്ടുകൾ ഉണ്ടാകുന്നത്. ഈ കട്ടപ്പന എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ കഥ തന്നെയാണ്. ആക്ച്വലി വിഷ്ണു എത്രയോ സിനിമകളിൽ കള്ളനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇന്ന് ചോദിച്ചു. ഈ രൂപം കൊണ്ടെന്നുള്ള രീതിയിൽ ബോഡി ഷേമിംഗ് എന്നൊക്കെ പറയുന്ന പരിപാടിയില്ലേ, അതൊക്കെ ഒരു വാക്കുകളായിട്ട് ഇപ്പോൾ വെറുതെ പറഞ്ഞു കൂട്ടാണ്. നമ്മുടെ ഒരു സൗഹൃദത്തിൻ്റെ ഇടയിൽ എല്ലാ തരത്തിലുള്ള ആളുകളുണ്ടാവും. അതിന് സിനിമ എന്ന് പറയുന്നത് ഒരു മിറർ അല്ലേ, നമ്മളെല്ലാം കാണിക്കണം. അതിലൊന്നും ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നുവെച്ചാൽ ആ പ്രതിവിധി തെറ്റാണ്, അത് പക്ഷേ സമൂഹത്തിന് സിനിമയിലൂടെ അല്ല തിരുത്തേണ്ടത്. അല്ലാതെ തിരുത്തേണ്ട ലോകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനൊന്നും തിരുത്താതെ ഒരു കലാസൃഷ്ടിയെ ഭീകരമായിട്ട് തിരുത്തേണ്ട കാര്യമൊന്നുമില്ല. കലാസൃഷ്ടി അതിൻ്റെ കാര്യങ്ങളിലങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അമ്മയുടേതാണ്, പിന്നെ നമ്മളുടെ അനുഭവങ്ങൾ കൊണ്ടിട്ട് നമ്മളിങ്ങനെ പോസിറ്റീവ് ആവണമല്ലോ. നമ്മൾ എത്ര ആൾ കരഞ്ഞോണ്ടിരിക്കും, എത്ര ആൾ കരയാൻ പറ്റും? നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ മരിച്ചാൽ പോലും നമുക്ക് എത്ര ദിവസം കരയാൻ പറ്റും? പുതിയ സിനിമ ഇറങ്ങുമ്പോ ടെൻഷൻ ഉണ്ടാവാറുണ്ടോ? പിന്നെ ഈ എന്നോടൊരു ടീം ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ കലാകാരന്മാർക്ക് ഇപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെക്കാലും അവരേക്കാലും ഇവരെക്കാലും കൂടുതൽ പൈസയും പ്രശസ്തിയും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ, അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞൊരു മറുപടി എന്ന് പറഞ്ഞാൽ, ചേട്ടാ നിങ്ങളൊരു പുള്ളി ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു, നിങ്ങളൊരു 45 കൊല്ലം അല്ലെങ്കിൽ ഒരു 40 കൊല്ലം ഗവൺമെൻറ് സർവീസിലിരിക്കുന്നു. ആ ഗവൺമെൻറ് സർവീസിലിരുന്ന് അതിൻ്റെ പണം വാങ്ങുന്നു. ആ 40 കൊല്ലം നിങ്ങൾ ടോട്ടൽ അടിക്കുന്നൊരു ടെൻഷൻ ഉണ്ടല്ലോ, അത് ഞങ്ങളൊരു ദിവസം ആ റിലീസിൻ്റെ ടൈമിൽ അടിക്കും. തിയേറ്ററിൽ ആളില്ലാതിരിക്കുന്ന ഒരവസ്ഥ വരും, അതൊക്കെ സഹിക്കാൻ പറ്റില്ല. അത് കലാകാരന് സിനിമാക്കാരന് താങ്ങാവുന്നതിൻ്റെ അപ്പുറമാണ്. അതിൻ്റെയാണ് ആ അതിൻ്റെ ഞാനൊക്കെ പോകും. ഞാൻ ബോംബുകഥക്കൊക്കെ ശരിക്കും പെട്ടിട്ടുണ്ടല്ലോ. ബോംബുകഥ പതുക്കെ പതുക്കെ ഹിറ്റായി വിടാം, സ്ലോ ആയിരുന്നു, ഭയങ്കര വിജയം, ഭയങ്കര ഹിറ്റായി. അപ്പോൾ ആദ്യ സമയത്ത് ഞാൻ ഈ ഇറങ്ങിയതിൻ്റെ ഞായറാഴ്ച എടപ്പള്ളി വിനീതയിൽ പോയിട്ട് ഇങ്ങനെ നിന്നപ്പോൾ പുള്ളിയോട് പറഞ്ഞു, മോനെ പടം എന്ന് കൊള്ളാം എന്ന് പറയുന്നുണ്ട്, പക്ഷെ ആള് കുറവാണെന്ന് പറഞ്ഞു. നൂൺ ഷോ ടെൻഷൻ വെള്ളിയാഴ്ച വൈകുന്നേരം പോലും ഉണ്ട്, നമുക്കറിയാൻ പറ്റുമല്ലോ ടോട്ടൽ ഇങ്ങനെ ആള് കുറയണമെന്ന് നമുക്കറിയാൻ പറ്റും. പക്ഷേ അത് എന്താ പറയുക, നമുക്ക് ദൈവം അനുഗ്രഹിച്ച് പിന്നെ അങ്ങോട്ട് കയറി. നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ? ആണോ? ആ അപ്പൊ ഞാൻ പ്രണയിച്ചല്ല കല്യാണം കഴിച്ചേക്കുന്നത്, ഞാൻ അറേഞ്ച് കല്യാണമാണ്. അതുകൊണ്ട് തന്നെ അത് ആ കുടുംബം നല്ല രീതിയിൽ ഇരുന്നോട്ടെ. ഇല്ല, ടേപ്പ് എന്നുള്ള വാക്ക് എനിക്ക് ഇഷ്ടമല്ല. നമ്മൾ ഒരാളെ സ്നേഹിച്ചിട്ടേ അയാള് നമ്മളെ ഇട്ടിട്ട് പോകുന്നതിന് വെറുതെ ഒരു തേപ്പ് എന്നുള്ള ഒരു കുഞ്ഞു വാക്ക് വെച്ചിട്ട് നിസ്സാരവൽക്കരിക്കരുത്. മലയാളത്തിൽ മാത്രമാണ് നമുക്ക് പല തരത്തിലർത്ഥമുള്ള വാക്കുകളുള്ളത്. അതായത് വേദന എന്നുള്ളൊരു വാക്കുണ്ട്, നൊമ്പരം എന്നുള്ള വാക്കുണ്ട്. വേദനയും വ്യത്യാസമുണ്ട്, നൊമ്പരം വ്യത്യാസമുണ്ട് ഇല്ലേ? അപ്പം അതേപോലെ തന്നെയാണ് ഈ പ്രണയിച്ചിട്ട് ഇങ്ങനെ കിട്ടിട്ട് പോണേനെയൊക്കെ വളരെ നിസ്സാരപ്പെട്ട തേപ്പിച്ച് തേച്ച് അവള് തേച്ച് തേപ്പ് എന്നൊക്കെ പറയുന്നത് ശരിക്കും നമ്മുടെ പടത്തിലുണ്ട് തേപ്പ് കാരണം ആയിരുന്നു. അത് ആ സിനിമയ്ക്ക് ആവശ്യമുള്ളത് കൊണ്ട് എഴുതിയതാണ്. വലിയൊരു ഈ പറയുന്ന ബ്രേക്കപ്പ് ആവുക അല്ലെങ്കിൽ ഒന്ന് പിരിയുക എന്നുള്ളത് വലിയൊരു പ്രോസസ്സാണ്. അതിനെ കുഞ്ഞു വാക്കുകൾ വെച്ച് നിസ്സാരവൽക്കരിക്കരുത്. അതാണ് എൻ്റെ പഠിച്ചത് മഹാരാജാസ് കോളേജിലല്ലേ, മഹാരാജിൽ. എന്തോ അധ്യാപകനാ?
ശരിക്കും അധ്യാപകനാണ്. ഞാൻ എം എ ഹിന്ദിയാണ്, എം എ എം ഫിൽ ബി എഡ്. ഞാൻ ബെഡായ് ബംഗ്ലാവ് എഴുതുന്നതിന് മുമ്പ് അപ്പം മരിച്ച സമയത്ത് ഞാൻ എഴുത്തു വിട്ടു. എഴുത്ത് വിട്ടിട്ട് ഞാൻ അധ്യാപകനാവാൻ വേണ്ടി പൂർണ്ണമായിട്ട് തീരുമാനിച്ചു. ഹിന്ദിയാണ് ഞാൻ. ആ മുജെ നഹി മാലൂം. രണ്ടുപേർ അതാണ് അച്ഛേ ആപ്കാ ആ ആപ്കാ പ്രസന്റേഷൻ അതിനെന്താ പറഞ്ഞ ഹിന്ദിയിൽ അല്ല ഇത് മതി. ഞാനീ പറഞ്ഞ പോലെ കുറെ ടച്ച് ഇപ്പൊ കേട്ടുമല്ലോ. ഇല്ല ഹിന്ദിയിൽ ഫ്ലോ പോവും. നമ്മുടെ മദർ ലാംഗ്വേജ് അല്ലാത്ത ഏത് ഭാഷയും നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ ഫ്ലോ പോവും. ആദ്യം താമസിച്ച കാക്കനാട്, അത് കഴിഞ്ഞിട്ട് ഇടയക്കുന്നം, ഇടയക്കുന്നത് തിങ്ങട്. ഇപ്പൊ ഞാൻ ഇനി ചേരാനല്ലൂർക്ക് തിരിച്ചു പോകും. ചേരാനല്ലൂർ സ്ഥലം മേടിച്ചു ഞാൻ. ഇത് ഇനി ഒരു കുറച്ച് കൊറോണ ടൈം വന്നോണ്ടാണ്, ഇല്ലെങ്കിൽ വീട് വെച്ചാൻ. ഇപ്പൊസിനോട് എന്താണ് ബിബിന് പറയാനുള്ളത്? വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, വ്യൂവേഴ്സിനൊക്കെ ഈ പറഞ്ഞ പോലെ ലോക്ക്ഡൌണിൽ തുടങ്ങിയ മുതല് നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമിടി എന്താണ് ബെല്ലൈക്കൺ അമർത്താനും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നിങ്ങളൊക്കെ മടുത്തിണ്ടാവും, നമുക്കറിയാം. പക്ഷേ ഈ ഒരുപാട് പരിപാടികൾ വരുന്നതിൽ ക്വാളിറ്റി ഉള്ളത് ഏതാണെന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ അതിൽ ഈ അതേപോലെ ഒരു പരിപാടിയായി മാറാൻ ഈ ചാനലിലും കഴിയട്ടെ. എല്ലാവരും കാണുക. നന്ദി. ബിബിൻ്റെ എഴുത്തൊക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ. ഇനിയും സിനിമയിൽ നല്ല നല്ല വേഷങ്ങൾ, അതും നടനായിട്ട് തന്നെ നല്ല നല്ല വേഷങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. നമസ്കാരം. നെക്സ്റ്റ് ഹെഡിങ് വന്നിറങ്ങിയ ഉടനെ പുള്ളി ചോദിച്ചത് പോസിറ്റീവ് സൗണ്ട് ഉണ്ടോ എന്നാണ്. അതാണ് ഇന്നത്തെ കാലം. ബിബിൻ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് അതിന് കിട്ടും. അതാ ഞാൻ പറഞ്ഞ അതിലും നല്ല പിടിച്ചു പറയാ. ഈ പണിയാ നിങ്ങൾ ഇത് ഹൗസ് വൈഫ് ആണോ? കട അതിൽ മുതലാളിയുടെ പേര്, അതായത് അല്ല ഭർത്താവിന്റെ പേര്. നന്ദി വേണ്ട. എന്താവശ്യമില്ല, കറക്റ്റ് അല്ലേ? Thank you.